ഗ്രേസ്ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗീയ പിതാവ് ജീവിതത്തിലൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തു തരും. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ മനസ്സിൻ്റെ ഭാരമെല്ലാം ദൈവം മാറ്റും. മരിക്കണമുള്ള ചിന്തയൊക്കെ കർത്താവ് എടുത്തു കളയും. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ സ്ഥിതി എല്ലാം മാറും. കാരണം ഞങ്ങളും യേശുവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. അതിൻ്റെ പച്ചയേ ഉള്ളെന്നേ, അതിൻ്റെ നന്മയേ ഉള്ളൂ. യേശു അല്ലാതെ വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. യേശുവാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. നിങ്ങളെയും ആ യേശു സഹായിക്കും, നിങ്ങളെയും ആ യേശു നിലനിർത്തും. നിങ്ങളുടെ കണ്ണുനീർ യേശു തുടയ്ക്കും. ഈ ലോകം നിങ്ങളെ കരയിപ്പിച്ചാൽ യേശു നിങ്ങളുടെ കണ്ണിൽ തുടയ്ക്കും. ഈ ലോകത്തിനു വേണ്ടി നിൽക്കാതെ കർത്താവിനോട് നിൽക്കുന്നേ, കർത്താവ് നിങ്ങളെ കൈവിടത്തില്ലെന്നേ വിശ്വാസത്താൽ ഞാൻ ഇന്ന് രാവിലെ ഉറക്കെ പ്രഖ്യാപിക്കുക. കൈവിടാത്തൊരു ദൈവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ നിരാശകൾ, ഡിപ്രഷനുകൾ, വേദനകൾ എല്ലാം മാറ്റാൻ ശക്തിയേറിയ ദൈവത്തിൻ്റെ കയ്യിലാണ് നാം ഏൽപ്പിക്കപ്പെടുന്നതെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ മുഖത്തെ വേദനയും മ്ലാനതയും കഷ്ടതയും നീക്കാൻ കഴിവുള്ള എൻ്റെ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടോട്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഒത്തിരി മനുഷ്യരെ ആശ്രയിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരുമാണ്. നമ്മളത്ര പരമാർത്ഥതയോടുകൂടെ മറ്റുള്ളവരെ സ്നേഹിച്ചാലും കരുതിയാലും തിരിച്ചതൊന്നും കിട്ടണമെന്നില്ല, ആഗ്രഹങ്ങളൊന്നും നടക്കണമെന്നില്ല. നമ്മളെ നേരെ കാണുമ്പോൾ കൈതരും, പ്രൈസ് ദ ലോർഡ് എന്ന് പറയും, തോളെ തട്ടും, പുറത്ത് തൂക്കും, ഗ്ലോറി എന്നൊക്കെ പറയും, ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറയും, ദൈവം കൂടെ ഉണ്ട്, ഞങ്ങളും കൂടെ ഉണ്ടെന്നൊക്കെ പറയും. സമയമാകുമ്പോൾ ഇവരെ ആരെയും കാണത്തില്ല. അപ്പോൾ നമുക്ക് നിരാശ വരും. അപ്പോൾ നമുക്ക് പ്രതീക്ഷ വരും. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകും. പിന്നെ മോഹതയാവും. പിന്നെ അത് വലിയൊരു ഭാരത്തിലേക്കും വേദനയിലേക്കും നീങ്ങും. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, എന്തിനായ ജീവിതം, ആർക്ക് വേണ്ടിയ ജീവിതം? ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, ഗ്രേസ് ടി വിയുടെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ തളർത്തിക്കളയുന്ന ചില വിഷയങ്ങൾ, മൗനത വരുത്തുന്ന, പ്രതീക്ഷകളെ അസ്തമിക്കുന്ന ചില വഴികൾ നിങ്ങളുടെ മുമ്പിൽ പൊങ്ങി വരാം. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലാണ് നീയെങ്കിൽ നിൻ്റെ ഉള്ളിൽ ധൈര്യം നൽകാൻ, നിൻ്റെ ഉള്ളിൽ ബലം നൽകാൻ എൻ്റെ കർത്താവിന് കഴിയും. അതിനാധാരം ഞാനൊരു വാക്യം തരാം. 138 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യമാണ്. ഭക്തനായിരിക്കുന്ന ദാവീദ് എഴുതിയ ആ സങ്കീർത്തനത്തിൽ തന്നിങ്ങനെ കുറിച്ചു വെച്ചു, നമുക്ക് വേണ്ടി ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കാൻ, തുടർന്നുള്ള ജീവിതത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്താൻ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. 2 കാര്യങ്ങളാണ് ദൈവത്തോട് ദാവീദ് പറയുന്നത്. 1, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. നീ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് തന്നെ, ആ നാളിൽ തന്നെ, ആ സമയത്ത് തന്നെ, ആ വർഷം തന്നെ, ആ മണിക്കൂറിൽ തന്നെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിൻ്റെ അപേക്ഷയ്ക്ക് റിസൾട്ട് വെളിപ്പെടുത്താൻ, റിസൾട്ട് തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. മനുഷ്യരോട് നമ്മൾ വിളിച്ചു, ഫോണിൽ വിളിച്ചു, നമ്മൾ പലരോടും അപേക്ഷിച്ചു, എന്നെ ഒന്ന് കൈക്ക് പിടിക്കണേ,
എന്നെ ഒന്ന് ചേർത്ത് നിർത്തണേ, എന്നെ ഒന്ന് അറിയണേ, എൻ്റെ പരമാർത്ഥത നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. പല പ്രാവശ്യം പലരോടും നമ്മൾ മുട്ടിയിട്ടുണ്ട്, ഞാൻ മുട്ടിയിട്ടുണ്ട്. നിങ്ങളും ആ വഴിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുക. ആരോടെല്ലാം അപേക്ഷിച്ചിട്ടുണ്ട്? സ്കൂളിലെ അധ്യാപകരോട് അപേക്ഷിച്ചില്ലേ? ബാങ്കിലെ മാനേജറോട് അപേക്ഷിച്ചില്ലേ? കൂട്ടുകാരോട് അപേക്ഷിച്ചില്ലേ? കൂട്ടു ദൈവദാസന്മാരോട് അപേക്ഷിച്ചില്ലേ? പക്ഷെ റിസൾട്ട് എന്താണ്? മറുപടി എന്താണ്? മൗനതയല്ലേ? പരാജയമല്ലേ? എവിടെയെങ്കിലും നല്ലൊരു വാക്ക്, മനസ്സ് തുറന്നൊരു വാക്ക് നീ കേട്ടിട്ടുണ്ടോ? നിൻ്റെ കോള് എടുക്കില്ല, അഥവാ എടുത്താൽ താല്പര്യമില്ലാത്ത രീതിയിലല്ലേ നിന്നോട് സംസാരിക്കുക? എത്രയോ നാളുകൾ വിളിച്ചപേക്ഷിച്ചു, ചെന്നപേക്ഷിച്ചു, എത്ര വാതിൽ മുട്ടി, പക്ഷെ അവിടെയൊക്കെ പരാജയമല്ലേ സംഭവിച്ചത്? ഇന്നോ ഇന്നലെ തുടങ്ങിയാണോ? ചില വർഷങ്ങളായി. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവി നിങ്ങളെ ഉറപ്പിക്കുക, അങ്ങനെയുള്ളവരോട് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, നിനക്ക് തെറ്റുപറ്റി. എനിക്ക് തെറ്റുപറ്റിയെന്നേ? കാരണം നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത് ഇവിടെ അല്ലായിരുന്നു, ഈ ലോകത്തോടല്ലായിരുന്നു, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തികളോടല്ലായിരുന്നു, നമ്മൾ പ്രതീക്ഷ വെച്ച ഈ മണ്ണിലേക്ക് ചേരാൻ പോകുന്ന ഈ മനുഷ്യരോടല്ലായിരുന്നു. ദാവീദ് പറയുക, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളെ നീ എനിക്ക് ഉത്തരമരുളി. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാൻ, ദൈവത്തോട് കരയാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏങ്ങലടിക്കാൻ, ഒരു കുഞ്ഞ് കരയുന്നത് പോലെ കരയാൻ, അപ്പച്ചാ എന്ന് വിളിച്ച്, കഴിവില്ല, ശ്രേഷ്ഠമായ ഒന്നുമില്ല, കുറവുണ്ട്, ക്ഷമിക്കണം, അനുഗ്രഹിക്കണം, തളടിയാക്കല്ല്, നാലാട മുമ്പിൽ ഒന്ന് മാനിച്ചോണേ എന്ന് പറഞ്ഞ് യേശുവിനോടൊന്ന് നിലവിളിച്ചാൽ അത്ഭുതം നടക്കും. യേശു നോക്കട്ടെ എന്ന് പറയുന്നവനല്ല, വെയിറ്റ് ചെയ്യുന്ന പറയുന്നവനല്ല, ഞാനെല്ലാം ചെയ്തോളാമെന്ന് പറഞ്ഞു പോകുന്നവനല്ല എൻ്റെ യേശു. എൻ്റെ യേശു ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. എന്നാൽ യേശുവിൻ്റെ അനുയായികൾ അങ്ങനല്ല, അവര് വെയിറ്റിട്ട് മൗനമായി നിസാരമാക്കി മറ്റുള്ളവൻ്റെ വേദന, പ്രയാസം, കഷ്ടത, ആ കണ്ണുനീര് മനസ്സിലാക്കാൻ മനോഭാവമില്ലാതെ പലതും കണ്ടില്ല, കേട്ടില്ല എന്ന നിലയിൽ ഈ ലോകത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നാം അവരുടെ മുമ്പിൽ പോയി അപേക്ഷിച്ച് സമയം കളയാതെ യഹോവയുടെ സന്നിധിയിൽ നിലവിളിക്കുക. ഞാൻ ഈ സന്ദേശം നിങ്ങളോട് ഇന്ന് പകൽ പറയുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഞാൻ ദൈവത്തോട് കഴിഞ്ഞ രാത്രിയിൽ, അല്ലെ ഇന്നലെ രാത്രിയിൽ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാം, ഗ്രേസ് സെൻ്ററിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായി ദൈവസന്നിധി പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ ചില ചോദ്യങ്ങൾ, അതിനുള്ള മറുപടിയാണ് ഇന്നലെ രാത്രിയിൽ എനിക്ക് ഈ വാക്യത്തിൽ കൂടെ കർത്താവ് തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുമായിട്ട് ഇന്ന് രാവിലെ ഷെയർ ചെയ്യണം. പലപ്പോഴും നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് സഹായിക്കാൻ കഴിയാത്ത, പുറംപല്ലുകൊണ്ട് ചിരിച്ചു കാണിക്കുന്ന, അകമ്പല്ലുകൊണ്ട് ഞറുമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ്. എന്നാൽ നമ്മൾ യഹോവയോട് വിളിച്ചപേക്ഷിച്ചാൽ, ദാവീദ് പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് നാളെ ദൈവം വഴി തുറക്കും. എങ്ങനെ? ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. നമ്മുടെ ദൈവം ഉത്തരമരുളുന്നവനാണ്.
നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, പാതി വഴി കടഞ്ഞു പോയ നിൻ്റെ ജോലി, പഠനം, നിൻ്റെ കുടുംബജീവിതം, നിൻ്റെ ശുശ്രൂഷ, നിൻ്റെ സാമ്പത്തിക മേഖലകൾ, ഇവയിലൊക്കെ നിനക്കൊരു ഉത്തരം കിട്ടാൻ, നിനക്കൊരു മറുപടി കിട്ടാൻ, നിൻ്റെ ഭവനത്തിനകത്ത് കയറി വരുന്ന പ്രതിസന്ധി, ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരാൻ കഴിയാതെ, കീഴ്പ്പെടാൻ കഴിയാതെ, മുഖത്തോട് മുഖം നോക്കുമ്പോൾ കടിച്ചു കീറുന്ന സ്വഭാവങ്ങൾ, ഒരു വീട്ടിലെ താമസിക്കുന്നെങ്കിലും രണ്ട് മുറിയിലുള്ള ജീവിതം, രണ്ടടുക്കളയിലുള്ളതായ ആഹാരങ്ങൾ, തോന്നുമ്പോൾ കയറി വരും, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകും, മിണ്ടാട്ടമില്ല, ഈ വക കാര്യങ്ങൾ നിമിത്തം വല്ലാത്ത പരുക്കളിൽ കൂടെ കഴിയുന്ന നിൻ്റെ ജീവിതത്തിൽ ദൈവത്തോടൊന്ന് വിളിച്ചേ, ദൈവസേന്ന് മുട്ടുമടക്കിക്കേ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് നിർത്താനും കഴിയുള്ളൂ. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കരുതൽ അതാണ്. യേശുവിനെ ദ്രോഹിച്ച പത്രോസിനെ യേശു കൈവിട്ടില്ല. അറിയുന്നില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും കടപ്പുറത്തു പോയി അവന് വേണ്ടതും കൂടെ കരുതിക്കൊണ്ടുപോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒന്ന് വിളിച്ചപേക്ഷിച്ചേ. ആരോട്? ദൈവത്തോട്. നിൻ്റെ കടം മാറും, നിൻ്റെ വേദന മാറും, നിൻ്റെ കുഞ്ഞിൻ്റെ തകർന്ന കുടുംബജീവിതത്തിന് വ്യത്യാസം വരും, നിൻ്റെ മരുമകൾക്ക് മാനസാന്തരമുണ്ടാകും, നിൻ്റെ മകന് മാനസാന്തരമുണ്ടാകും, നിൻ്റെ ഭർത്താവ് കൈവിട്ടു പോകില്ല, നിൻ്റെ ഭർത്താവിനെ നിനക്ക് ദൈവം തിരിച്ചു തരും. പക്ഷെ നീ വിളിച്ചപേക്ഷിക്കേണ്ടവനോട് നീ എന്തു ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം. ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ വഴിയിൽ ഇട്ടിട്ട് പോകില്ല. വിളിച്ചിറക്കി ആരെയും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, മരുഭൂമി കൂടെ കൊണ്ടുപോയി. പാതി വഴി വന്നപ്പോൾ ദൈവം പറഞ്ഞു, അയ്യോ ഇത് വലിയ ചൂടാ, അല്ലെങ്കിൽ പ്രതിസന്ധിയാണ്, നിന്നെ ഞാൻ കൈവിട്ടു എന്ന് പറഞ്ഞില്ല. അബ്രഹാമിൻ്റെ പരിവരുത്ത അനുഭവങ്ങളിൽ ദൈവം വിശ്വസ്തത കാണിച്ചു. 600,000 പരം ജനങ്ങളെ മിസ്രയീമിൽ നിന്ന് ഈ മരുഭൂമി കൂടെ നടത്തി, മേഘസ്തംഭവും അഗ്നിസ്തംഭവും വെള്ളവും ഒക്കെ കൊടുത്ത്, മഞ്ഞ കൊടുത്ത്, കാടപ്പക്ഷിയെ കൊടുത്ത് ഇവരെ ഒരു രക്ഷസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ ദൈവം എടുത്ത ആ ഒരു തീരുമാനം. പക്ഷെ അതിനകത്ത് ദൈവത്തിന് അറിയാമായിരുന്നു, ഈ 100,000, 600,000, 1,000,000 ആൾക്കാരൊന്നും അക്കരെ വാക്തദേശത്തെത്തില്ല, അവിടെ എത്തുന്നത് രണ്ടുപേര് മാത്രമേ ഉള്ളൂന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അത് കനാൻ ദേശത്ത് എത്തിയപ്പോഴല്ല ദൈവം മനസ്സിലാക്കി, അയ്യോ എൻ്റെ കൂടെ നിൽക്കാൻ രണ്ടുപേരെ ഉള്ളെന്ന്. അവരെ, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് മോശയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് കൊണ്ടെത്തിക്കണമെന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ, അല്ലെങ്കിൽ യഹോവയുടെ മനസ്സിലുണ്ടായിരുന്നു, രണ്ടുപേരെ അക്കരെ കയറിയുള്ളൂ. എന്നിട്ടും അവർ രണ്ടുപേർക്ക് വേണ്ടി ദൈവം ആ റിസ്ക് എടുത്തു. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. നീ ദൈവത്തോട് വിളിക്കുന്നേ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നേ, ഇന്ന് രാവിലെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താകും? ഉത്തരമാകും. അടുത്ത വാക്യം, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ദാവീദിൻ്റെ വിഷയത്തിൽ ഉള്ളിൽ ക്ഷീണിച്ചപ്പോഴാണ് അവൻ യഹോവയോട് നിലവിളിച്ചത്. അവൻ വിളിച്ചപേക്ഷിച്ചത് ഉള്ളിൽ ക്ഷീണം വരുമ്പോഴാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഉള്ളിൽ ക്ഷീണം വരും, ഉള്ളിൽ പ്രയാസം വരും. നമ്മുടെ ഉള്ളിൽ പ്രയാസം വരുന്ന ഭയങ്കര പ്രശ്നമാണ്. ഉള്ളിൽ പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ല, തുറന്ന് സംസാരിക്കാൻ പറ്റില്ല, അത് മുഖത്ത് കാണും. പക്ഷേ ശരീരത്തിൽ പ്രയാസം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്താണ് അതിൻ്റെതായ എഫക്റ്റ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഉള്ളിൽ പ്രയാസം വന്നാൽ അവിടെ മുഴുവൻ തീർന്നു, എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കും, തുടർന്നുള്ളതായ വഴികളെ അത് ബാധിക്കും, പിന്നെ അത് കുഞ്ഞുങ്ങളെ ബാധിക്കും, അത് ഭാര്യയെ ബാധിക്കും, ഭർത്താവിനെ ബാധിക്കും, പിന്നെ നമ്മുടെ ശുശ്രൂഷയെ ബാധിക്കും, പ്രാർത്ഥനയെ ബാധിക്കും, നമ്മുടെ ജോലിയെ ബാധിക്കും, പഠനത്തെ ബാധിക്കും. ഉള്ളിൽ ക്ഷീണിച്ചു പോയാൽ, ഉള്ളിൽ മടുപ്പ് വന്നാൽ, ഉള്ളിൽ ക്ഷീണം വന്നാൽ നമ്മൾ തകർന്നു പോകും. എന്നാൽ ദാവീദിൻ്റെ ഉള്ളിൽ ക്ഷീണം വന്നപ്പോൾ അവൻ എന്തു ചെയ്തു? യഹോവയോട് നിലവിളിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
നമ്മുടെ മനസ്സിനെ മടുപ്പിക്കാൻ, നമ്മുടെ മനസ്സിനെ ക്ഷീണപ്പെടുത്താൻ എത്രയോ കാരണങ്ങൾ പിശാച് കൊണ്ടിടും. പ്രതീക്ഷിക്കാത്തവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും മതിയല്ലോ നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കാൻ. നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെറിയൊരു വേദന, ഒരു തിത്താനുഭവം മതിയല്ലോ നമ്മുടെ മനസ്സ് മടുക്കാൻ. ദാവീദിൻ്റെ മനസ്സ് മടുത്തു. അവൻ ഓടിച്ചെന്ന് മീഖലിനോട് പറഞ്ഞു എന്നല്ല, അവൻ്റെ അമ്മായിയപ്പനായിരിക്കുന്ന ശൗലിനോട് ചോദിച്ചു എന്നല്ല, അവൻ്റെ പ്രജകളോട് പറഞ്ഞു എന്നല്ല, അവൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്താ വിളിച്ചപേക്ഷ? ദൈവമേ, എൻ്റെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു, എൻ്റെ മനസ്സ് വല്ലാതെ ചാഞ്ചാടുന്നു. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ എന്തായി തീരും, കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, കൊച്ചിൻ്റെ വിവാഹം എങ്ങനെ നടക്കും, എങ്ങനെ ആ പാസ്പോർട്ടിൻ്റെ കാര്യം ക്രമീകരണം ഉണ്ടാകും. ആഗ്രഹിച്ചും കൊതിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന പല വഴികൾ എനിക്ക് വേണ്ടി തുറക്കുമോ, എനിക്ക് വേണ്ടി അത് സഫലമാകുമോ, സാധ്യമാകുമോ? ഉറക്കത്തെ കെടുത്തുന്ന ചിന്തകളും മനസ്സിനെ വല്ലാതെ വെയിറ്റ് കൊള്ളിക്കുന്ന ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളും തലയ്ക്ക് മീതെ കടന്നു വരുമ്പോൾ നിൻ്റെ മനസ്സ് ക്ഷീണിക്കാം, നിൻ്റെ ഉള്ളിൽ ബലം ക്ഷയിച്ചു പോകാം. എത്രയോ സമയങ്ങൾ ഒരു ദൈവദാസനായ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സ് ക്ഷീണിച്ചിട്ടുണ്ടെന്നറിയാമോ? പക്ഷെ ആ ക്ഷീണം തട്ടുമ്പോൾ ഒക്കെയും ദൈവം എനിക്ക് ബലം നൽകി. എന്ത് ചെയ്യും ഞാൻ? ഞാൻ 10 പേരെ വിളിച്ച്, അയ്യോ ഞാൻ ക്ഷീണിച്ചിരിക്കുക, അയ്യോ ഞാൻ തീർന്നു, എൻ്റെ ഗതികേടായി, എനിക്കിങ്ങനെയായി എന്ന് പറഞ്ഞിരിക്കുകയല്ല. പകരം എൻ്റെ പ്രാർത്ഥനാമുറിയിൽ പോയി കുത്തിയിരുന്ന് കരയും, ദൈവത്തോട് നിലവിളിക്കും, കർത്താവിനോട് പറയും, കർത്താവേ നീ അല്ലാതെ മരുഭൂമിയിൽ ആരുമില്ല, എന്നെ കൈവിടല്ലേ, എന്നെ ചേർത്ത് നിർത്തണേ, എന്നെ അറിയണേ, എൻ്റെ ആകത്തുക ഇതാകുന്നു എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞ് കരയുന്നത് പോലെ ദൈവസന്നിധി കരയും. ആരോടും വേദന പറയില്ല, അപ്പനെ വിളിച്ച് പറയില്ല, അമ്മയെ വിളിച്ച് പറയില്ല, ഭാര്യയോട് പറയില്ല, എൻ്റെ ഭാര്യ വീട്ടുകാരോട് ഞാൻ പറയില്ല. വേദന ഒത്തിരി കടന്നുപോയി പ്രിയരെ. ഒറ്റപ്പെടലുകളും നിന്ദകളും പരിഹാസങ്ങളും കഷ്ടതകളും ഒക്കെ കടന്നുപോയി. ഞാൻ എന്തിനാണ് ഇത് പറയുന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനായി. എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് എൻ്റെ കഷ്ടതയാണ്, എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് എൻ്റെ നിന്ദയാണ്, എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ഈ വെല്ലുവിളിയാണ്. എന്നാൽ അതിൻ്റെ നടുക്ക് ഞാൻ തകർന്നു പോകാതിരുന്നത്, അതിൻ്റെ അകത്ത് ഞങ്ങൾ കുടുംബമായി തരിപ്പണമാകാതിരുന്നത്, ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചു, ശുശ്രൂഷയ്ക്ക് നിലവിളിച്ചു, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിലവിളിച്ചു, സാമ്പത്തിക വിഷയത്തിൽ നിലവിളിച്ചു, കറിക്കിടക്കുന്ന വീടിനു വേണ്ടി നിലവിളിച്ചു, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി നിലവിളിച്ചു. മുമ്പിൽ നിൽക്കുന്ന പ്രതിയോഗിയെയും വെല്ലുവിളിയെയും അപവാദങ്ങളെയും പരാജയങ്ങളെയും കണ്ട് ഞങ്ങൾ നിലവിളിച്ചു. പക്ഷേ ആ നിലവിളി ഒന്നും മനുഷ്യരോടല്ല, ദൈവത്തോടായിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ അഭിമാനത്തോടെ ഉറപ്പോടെ എനിക്കിന്ന് പകൽ നിങ്ങളോട് പറയാൻ കഴിയും, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ നിർത്തിയിരുന്നത്, എൻ്റെ ധൈര്യം എനിക്ക് നൽകിയത്, എന്നെ ഉറപ്പിച്ച് നിർത്തിയത് എൻ്റെ മാതാപിതാക്കളല്ല, എൻ്റെ വൈഫല്ല, എന്നെ ഉറപ്പിച്ച് നിർത്തിയത്. ഒട്ടുമോനെ സാരമില്ല, ഇതൊക്കെ വഴിമാറും, ഇവിടെ നിനക്കൊരു ഉയർച്ചയുണ്ട്, നീ കരയണ്ട, നീ ഒരിക്കലും തളർന്നു പോകരുത്, കർത്താവ് നിന്നെ കൈവിടത്തില്ല എന്ന് പറയാൻ പലരും മുമ്പിലില്ലാതെ ഇരുന്നൊരു സമയമുണ്ട്. പക്ഷെ ഞാൻ പലരും പ്രതീക്ഷിച്ചു കേട്ടോ, ഇന്ന ആളിൽ കൂടെ ഇന്ന വ്യക്തിയിൽ കൂടെ അങ്ങനെ ഒരു വാക്ക് കേൾക്കും എന്ന് പ്രതീക്ഷിച്ചു. നെവർ, ഒരിക്കലുമില്ല. അവരൊക്കെ മാറി നിന്നു. മോശക്കുഞ്ഞ് നൈൽ നദി കൂടെ പോകുമ്പോൾ വെട്ടകം മുങ്ങുന്നുണ്ടോ പൊങ്ങുന്നുണ്ടോ നോക്കി ഞാങ്ങണകൾക്കിടയിൽ കൂടെ മിരിയാം ഓടിച്ചെന്നതുപോലെ നോക്കി നടന്നതുപോലെ പലരും നോക്കി നിന്നു. എവിടെയാണ് ഇടിച്ചു നിൽക്കുന്നേ, എവിടെയാണ് തരിപ്പണമാകുന്നേ, എവിടെ വരെ പോകും? ആ കൂട്ടത്തിൽ പലരും പറഞ്ഞു ഇനി അങ്ങോട്ട് പോകില്ല, തീർന്നു, പരിപാടി കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ അകത്ത് ഒറ്റയ്ക്കിരുന്ന്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും കൂടെ ചേർന്നിരുന്ന്,
ഞങ്ങൾ എത്രയോ ദിനരാത്രങ്ങൾ കണ്ണുനീരോടെ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, ഞങ്ങളുടെ ബെഡ്റൂമിൽ കരങ്ങൾ കോർത്തു പിടിച്ച് കരഞ്ഞ് 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 അവിടെ കിടന്ന് ഉറങ്ങിപ്പോയ അവസ്ഥകളുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് രാവിലെ അഭിമാനത്തോടെ ഈ വചനം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാ, എൻ്റെ ഉള്ളിൽ ബലം നൽകിയത്, എൻ്റെ വൈഫിൻ്റെ ഉള്ളിൽ ബലം നൽകിയത്, ഞങ്ങളെ ഞാനാക്കിയത്, ഞങ്ങളെ ഞങ്ങളാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ്. അവനോട് ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിളിച്ചപേക്ഷിച്ചു, ഞങ്ങളുടെ ഞെരുക്കം മാറാൻ വിളിച്ചപേക്ഷിച്ചു, ഞങ്ങളെ ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചു. ദാവീദ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ആലയത്തിൽ ഞങ്ങളെ തള്ളിക്കളയരുത്, നിൻ്റെ ആത്മാവിനെ ഞങ്ങളിൽ എടുക്കരുത്. ഞങ്ങൾ പരമാർത്ഥയോട് കർത്താവിനോട് നിൽക്കുന്നവരാ. കർത്താവല്ലാതെ ഈ ഭൂമി ഞങ്ങൾക്ക് ആരുമില്ല. ആ വിളിച്ചപേക്ഷിച്ച നാളും മുഴുവനും കൈവിടാതെ ചേർത്ത് നിർത്തി ഉള്ളിൽ ബലം നൽകിയത് യേശുവ. യേശുവ, യേശു മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ യേശു നിനക്ക് വേണോ? ഇത്ര നല്ലൊരു കർത്താവിനെ നിനക്ക് വേണോ? ഈ യേശുവിനെ നീ സ്വീകരിച്ചാൽ നിൻ്റെ ഉള്ളിൽ ബലം കിട്ടും. പിന്നെ മരിക്കാൻ തോന്നത്തില്ല, പിന്നെ ജീവിക്കാൻ കൊതി തോന്നും, പിന്നെ നീ പ്രശ്നങ്ങളുടെ മുമ്പിൽ തളരത്തില്ല, നീ വളരെ ഉരുക്കോടെ നിൽക്കും. കാരണം അകത്ത് യേശു ഉള്ളത് കൊണ്ട്. വിളിച്ചപേക്ഷിക്കുക, ദൈവത്തോട് പറ, മറ്റിടത്തൊക്കെ ഓടിയതൊക്കെ മതി, ദൈവത്തോട് പറ, കൈവിടത്തില്ല, ഉപേക്ഷിക്കില്ല, നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം തന്നെ മാനിക്കും. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളെ ബലപ്പെടുത്തിയ, ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും ക്ഷീണം വരും. ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പരാജയത്തിൻ്റെ വാക്കുകൾ. എന്നാൽ ഞങ്ങളെ അവിടെ എല്ലാം ഉറപ്പിച്ച് ഞങ്ങളെ ബോൾഡാക്കി നിർത്തിയത് അങ്ങാണെന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കടന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ നിന്നോട് വിളിച്ചപേക്ഷിച്ചു, അങ്ങ് ആ സമയത്ത് തന്നെ ഉത്തരമരുളി, ഞങ്ങളെ കൈവിടാതെ ചേർത്ത് നിർത്തി. കർത്താവ് ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞല്ലോ, ഒരമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന്. അങ്ങനെ മറക്കാതെ ചേർത്ത് നിർത്തിയ തമ്പുരാനെ, ഈ മക്കൾക്ക് വേണ്ടി ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ചോണേ, ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചോണേ. ഇവർ മുടിഞ്ഞു പോകാൻ, തകർന്നു പോകാൻ, ക്ഷീണിച്ചു പോകാൻ അനുവദിക്കരുത്. കർത്താവിൻ്റെ ദയ, ദൈവത്തിൻ്റെ കൃപ ഇവരുടെ കൂടെ ഇരിക്കട്ടെ. സ്വർഗമത് ചെയ്യണേ അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ ഓടി യേശുപ്പച്ചൻ്റെ അടുക്കൽ വരണം, മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. എന്തെന്നില്ലാത്തൊരു ബലം നിങ്ങൾക്ക് കിട്ടും. അനുഭവത്തോട് പറയുന്നു, എന്തെന്നില്ലാത്തൊരു ബലം നിങ്ങൾ പ്രാപിക്കും. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.